കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്നുമായി മഞ്ചേശ്വരത്ത് രണ്ടുപേർ പിടിയിൽ. ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇരുവരെയും പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. This news sponsored by നാടിന്റെ സൗരജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുകയും യുവതലമുറയെ നശിപ്പിക്കുകയും ചെയ്യുന്ന മദ്യ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായാണ് ഇപ്പോൾ മഞ്ചേശ്വരം പോലീസ് മുന്നോട്ട് പോകുന്നത്. കാസർഗോഡ് DVSP പി കെ സുധാകരന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കൂടിയായ CI സന്തോഷ് കുമാർ നടപടികൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിലായി നടത്തിയ പരിശോധനയിലാണ് കാറിൽ കടത്തുകയായിരുന്ന 58 ഗ്രാം MDMA രണ്ടുപേരെ പിടികൂടിയത്. പച്ചമ്പള സ്വദേശികളായ മുഹമ്മദ് ഹാരിസ്, ഇബ്രാഹിം എന്നിവരാണ് വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിയിലായത്. വാഹന പരിശോധന നടത്തുന്ന പോലീസിനെ കണ്ട് കാറിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിച്ച ഇരുവരെയും പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. തുടർന്ന് കാറിനകത്ത് നടത്തിയ പരിശോധനയിലാണ് മാരകമായ മയക്കുമരുന്ന് കണ്ടെത്തിയത്. CIക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് അഡീഷണൽ SIമാരായ അനൂപ് തോമസ്, നിഖിൽ, ഹാരിഫ്, വിനയകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് കർശനമായ വാഹന പരിശോധന നടത്തി മയക്കുമരുന്ന് കടത്ത് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം SI അൻസാറിന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്നും പിടികൂടിയിരുന്നു. 56 ഗ്രാം MDMA ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. ലഹരി കടത്തുകാരെ കണ്ടെത്താനായി രാത്രികാല പട്രോളിംഗും പരിശോധനയും ഊർജിതമാക്കിയതായും പൊതുജനങ്ങളുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ദൌത്യം ഒരു പരിധിവരെയെങ്കിലും വിജയത്തിലെത്തിക്കാൻ സാധിക്കൂവെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.